നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിൽ സൈഫർ എന്താണെന്നുള്ളതാണ്. അതിലെ ഒരു തിയറം നോക്കുക. സപ്പോസ് കെ ഈക്വൽ ടു കെ ഐ ജെ ഈസ് എ എം ക്രോസ് എം മെട്രിക്സ് ഓവർ സെഡ് എൻ സച്ച് ദാറ്റ് ഡിറ്റർമിനൻ്റ് കെ ഈസ് ഇൻവേർട്ടിബിൾ ഇൻ സെഡ് എൻ, ദെൻ കെ ഇൻവേഴ്സ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് കെ ഓൾ ഇൻവേഴ്സ് ഇൻ ടു കെ സ്റ്റാർ, വേർ കെ സ്റ്റാർ ഈസ് ദി അഡ്ജോയിൻ്റ് മെട്രിക്സ് ഓഫ് കെ. അതായത് ഒരു മെട്രിക്സ് ഉണ്ട്, ഏതാ മെട്രിക്സ്? കെ ഈക്വൾ ടു എന്നുള്ള ഒരു മെട്രിക്സ് ഉണ്ട്. അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ക്രോസ് എം ആണ്. അതിലെ എൻട്രികൾ ഒക്കെ എവിടുന്ന? സെഡ് എൻ എന്നാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് കെ ഈസ് ഇൻവേർട്ടിബിൾ, അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്താ കെ എന്തല്ല, സീറോ അല്ല, അതായത് ഇൻവേർട്ടിബിൾ ആണ് കെ എന്നുണ്ടെങ്കിൽ, ദെൻ കെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനൻ്റ് ഓഫ് കെ ഓൾ ഇൻവേഴ്സ് ഇൻ ടു കെ സ്റ്റാർ ആണ്, വേർ കെ സ്റ്റാർ ഈസ് ദി അഡ്ജോയിൻ്റ് മെട്രിക്സ് ഓഫ് കെ ആണ്. ഓക്കെ, അതിൻ്റെ ഒരു കൊറോളറി നോക്കുക. സപ്പോസ് കെ ഈക്വൾ ടു ഒരു ടു ക്രോസ് ടു മെട്രിക്സ് ആണ്, അതിൻ്റെ എലമെൻ്റ് ഒക്കെ സെഡ് എൻ എന്നാണ്, ആൻഡ് കെ ഡിറ്റർമിനൻ്റ് ഓഫ് കെ ഈക്വൾ ടു ആര് വരും? കെ വൺ വൺ കെ ടു ടു മൈനസ് കെ വൺ ടു കെ ടു വൺ ഇൻവേർട്ടിബിൾ, ദെൻ കെ ഇൻവേഴ്സ് എന്താ വരിക? കെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് കെ ഓൾ ഇൻവേഴ്സ് ഇൻ ടു കെ ടു ടു മൈനസ് കെ വൺ ടു മൈനസ് ടു വൺ മൈനസ് വൺ കെ വൺ വൺ എന്ന് വരും. ഓക്കെ, നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് അഡ്ജോയിൻറ്റ് മെട്രിക്സ് എന്ന് എന്താണെന്ന് പറഞ്ഞാൽ നീന്നു. അതിൻ്റെ സിമ്പിൾ ആൻഡ് അഡ്ജസ്റ്റ് ആ റീപ്ലേസ്മെൻറ്റ് മാത്രമാണിത്. ഓക്കെ, നമുക്ക് അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം നോക്കാം. നോക്കാം, കെ ഈക്വൾ ടു ലെവൻ എയ്റ്റ് ത്രീ സെവൻ ആണ്. ഫൈൻഡ് കെ ഇൻവേഴ്സ് മോഡ് ട്വൻറ്റി സിക്സിൽ, അതായത് ഇതിൻ്റെ എൻട്രികളൊക്കെ എന്താണ്? സെഡ് ട്വൻറ്റി സിക്സിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണത്. അതായത് കെ ഈക്വൾ ടു ആരാണ്? ലെവൻ എയ്റ്റ് ത്രീ സെവൻ ആണ്. ഫൈൻഡ് കെ ഇൻവേഴ്സ് ആണ് മോഡ് ട്വൻറ്റി സിക്സിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ അറിയാലോ. ആദ്യം മോഡ് കെ കാണും. മോഡ് കെ എന്താ വരും? ലെവൻ ഇൻറ്റു സെവൻ മൈനസ് ത്രീ ഇൻറ്റു എയ്റ്റ് ദാറ്റ്സ് ഈക്വൾ ടു സെവൻറ്റീൻ മൈനസ് സെവൻറ്റി സെവൻ മൈനസ് ട്വൻറ്റി ഫോർ ഈക്വൾ ടു ഫിഫ്റ്റി ത്രീ വരും. ഇത് മോഡ് ട്വൻറ്റി സിക്സിൽ എടുത്തു കഴിഞ്ഞാൽ മോഡ് കെ എന്താ വരിക? വൺ വരും. മോഡ് കെ വൺ വരും. നമുക്കറിയാം വണ്ണിൻ്റെ ഇൻവേഴ്സ് ആരാ? വൺ തന്നെയാണ്. നമ്മൾ അവിടെ നിന്നാൾ ഡിസ്കസ് ചെയ്തതാണ് വണ്ണിൻ്റെ ഇൻവേഴ്സ് ട്വൻറ്റി സിക്സിൽ ആർ തന്നെയാണ്? വൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കെ കിട്ടി. ഇനി അഡ്ജോയിൻ്റ് ഓഫ് കെ, അഡ്ജോയിൻ്റ് ഓഫ് കെ എന്താ വരിക? നമ്മൾ പറഞ്ഞു നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? സൈന് ഇൻ്റർചേഞ്ച് ചെയ്യുക, ഡയഗണൽ എലമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ എന്ത് വരും? സെവൻ മൈനസ് എയ്റ്റ് മൈനസ് ത്രീ ഇലവൻ എന്ന് വരും. അതായത് ഈ മൈനസ് എയ്റ്റിനെ മോഡ് ട്വൻറ്റി സിക്സ് എടുത്തു കഴിഞ്ഞാൽ എത്ര വരിക? ദാറ്റ്സ് ഈക്വൽ ടു എയ്റ്റീൻ ട്വൻറ്റി ത്രീ ഇലവൻ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കെ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? കെ ഇൻവേഴ്സ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് കെ ഓൾ ഇൻവേഴ്സ് ഇൻ ടു കെ സ്റ്റാർ. കെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് കെ ആണ്. ഓക്കെ, ഇവിടെ കെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്തന്നെയാണ്? വൺ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു പിന്നെ അഡ്ജോയിൻ്റ് മെട്രിക്സിന് കിട്ടിയത് എന്താ വെച്ചാൽ അതിനെ റീപ്ലേസ് ചെയ്യുക മോഡ് ട്വൻറ്റി സിക്സിൽ. ദാറ്റ്സ് ഈക്വൽ ടു സെവൻ എയ്റ്റീൻ ട്വൻറ്റി ത്രീ ഇലവൻ. ഇതാണ് കെൻ്റെ ഇൻവേഴ്സ് മോഡ് ട്വൻറ്റി സിക്സിൽ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. കെ ഈക്വൽ ടു ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് എന്നിക്കണ്. ഞാനിത് ഫുള്ള് ചെയ്യണമെന്നില്ല, ഇതിൻ്റെ ഒരു ഓൾറെഡി ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് കെ ഈക്വൾ ടു എത്രയാണ്? ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ്. ഫൈൻഡ് കെ ഇൻവേഴ്സ് മോഡ് ട്വൻറ്റി സിക്സിൽ കാണണം. അപ്പോൾ നമ്മൾ ആദ്യം ഡിറ്റർമിനൻ്റ് കെ കാണുക. ഡിറ്റർമിനൻ്റ് കെ എത്ര വരും? ലാസ്റ്റ് ഫൈനൽ ആൻസർ മോഡ് ട്വൻറ്റി സിക്സിൽ ആൻസർ എത്ര വരും? സെവൻ വരും. കറക്റ്റ് സ്റ്റെപ്പ് ഒന്ന് നോക്കുക, എത്ര വരും? സെവൻ വരും. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് മോഡ് കെൻ്റെ ഇൻവേഴ്സ് ആരാണെന്നുള്ളതാണ്. മോഡ് കെൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മോഡ് കെൻ്റെ ആൻസർ സെവൻ ആണ്. അപ്പോൾ സെവൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ട്വൻറ്റി സിക്സിൽ പഠിച്ചത് എത്രയാണ്? ട്വൻറ്റി സിക്സിൽ പഠിച്ചത് ഫിഫ്റ്റീൻ ആണ്. അപ്പോൾ സെവൻ്റെ ഇൻവേഴ്സ് എത്ര കിട്ടി? നമുക്ക് ഫിഫ്റ്റീന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ കെൻ്റെ അഡ്ജോയിൻ്റ് മെട്രിക്സ് കാണണം. നമ്മൾ ഓൾറെഡി ഞാൻ നിങ്ങളോട് ഷോർട്ട് കട്ട് മെത്തേഡിൽ ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് മെട്രിക്സ് എങ്ങനെ കാണാമെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. അത് വെച്ചിട്ട് നമ്മളിത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ആൻസർ ഇത് എത്ര കിട്ടും?
ആൻസർ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് കെ സ്റ്റാർ, അതായത് കെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സെൽഫ് അഡ്ജോയിൻ്റ് മെട്രിക്സ്, അഡ്ജോയിൻ്റ് മെട്രിക്സ് 17, 1, 15, 5, 14, 8, 19, 2, 21 മോഡ് 26. ഓക്കെ, നമ്മൾ ഇൻവേഴ്സ് കാണാനുള്ള മെത്തേഡ് എന്താ, കെ ഇൻവേഴ്സ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് കെ ഓൾ ഇൻവേഴ്സ് ഇൻ ടു കെ സ്റ്റാർ. ഡിറ്റർമിനൻ്റ് ഓഫ് കെ ഇൻവേഴ്സ് നമ്മൾ 15 കിട്ടി, ആ 15 അപ്ലൈ ചെയ്യുക, കെ സ്റ്റാറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിൽ വീണ്ടും 15 എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് കിട്ടും. അതിൻ്റെ മോഡ് 26 എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആൻസർ എന്താ വരിക, 21, 15, 17, 23, 2, 16, 25, 4, 3. അതായത് ഇതിൻ്റെ ഇൻവേഴ്സ് എന്നുള്ളത്, അതായത് കെ ഇൻവേഴ്സ് ആരാണ് വരും, ഈ മെട്രിക്സ് ആണ് വരും. ഓക്കെ.